ഫിഫ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം ഇന്നുണ്ടാകും. ഗോൾഡേക്ക് സമനിലയിൽ പിരിഞ്ഞു ഈ മത്സരം എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സൗദിയിൽ അബഹയിലായിരുന്നു മത്സരം. പരിക്ക് മൂലം മലയാളി താരം സകൽ കളിച്ചില്ല. ഇന്നലെയായിരുന്നു മത്സരം. ആയിരക്കണക്കിന് മലയാളികളാണ് കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തിയത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുന്ന റിപ്പോർട്ടിലേക്കാണ് ഞാനിനി പോകുന്നത്. സൗദിയിലെ അബഹ ദമക് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. ഇന്ത്യക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും അതൊന്നും വലയിലാക്കാൻ സാധിച്ചില്ല. ഗോൾരഹിത സമനിലയിലാണ് കളി അവസാനിച്ചത്. പരുക്കുമൂലം മലയാളി താരം സഹൽ അബ്ദുസമദ് കളത്തിലിറങ്ങാത്തത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കി. എങ്കിലും ഇന്ത്യൻ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന വിലയിരുത്തലാണ് ആരാധകർക്കുള്ളത്. നന്നായി കളിച്ചു, പക്ഷേ ഞങ്ങൾ നിരാശരായിട്ടാണ് മടങ്ങുന്നത്. ഇത്രയും ഇന്ത്യക്കാർ സപ്പോർട്ട് കൊടുത്ത് ഇതിന്റെ മുന്നേ വിദേശത്ത് ഇന്ത്യൻ ടീമിന് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള സംശയമാണ്. കാരണം അബഹയിൽ ഇത്രയും നല്ല ജനപിന്തുണയോടുകൂടി കളിച്ചത് ഇന്ത്യൻ ടീമിന് അനുഗ്രഹമാവും എന്ന് വിചാരിച്ച് കളി കാണാൻ ഞങ്ങൾ ജീസാലിനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വളരെ ആവേശത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഇതിനെ കണ്ടു, പക്ഷേ നിരാശയാണ് മടക്കം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അസീറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് മലയാളികളാണ് കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തിയത്. ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 4 പോയിന്റുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്താണുള്ളത്. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിൽ നടക്കുന്ന രണ്ടാം പാദ മത്സരത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടും. കളം നിറഞ്ഞു കളിച്ചെങ്കിലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കാത്ത നിരാശയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ആരാധകർ. എങ്കിലും മാർച്ച് 26 നടക്കുന്ന രണ്ടാം പാദ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അബഹയിൽ നിന്നും റസാഖിൻ ആശിരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം 24.